ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഇമാജിനേഷൻസ്. 22 June 2020 ആപ്പിളിൻ്റെ WWDC എന്നറിയപ്പെടുന്ന വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ഇത്തവണ 11 ഡിഫറൻ്റ് ആയിട്ട് ഓൺലൈനിലായിരുന്നു നടന്നിരുന്നത്. കാരണം നമ്മൾ COVID-19 ലോക്ക്ഡൗൺ കാരണം ആളുകൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത്തവണ ആപ്പിളത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ഇവൻ്റ് ആയിട്ടാണ് നടത്തിയിരുന്നത്. അതിൽ ആപ്പിൾ നടത്തിയ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അനൗൺസ്മെൻ്റ് ആയിരുന്നു iOS 14. ഒരു ഭയങ്കര ചേഞ്ചാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കാണാൻ തന്നെ. അതിന് തൊട്ട് പിന്നാലെ തന്നെ ആപ്പിളിൻ്റെ ഡെവലപ്പർ ബീറ്റ വേർഷൻ അവർ ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ഡെവലപ്പർ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. നമുക്ക് ഒരു പെയ്ഡ് അക്കൗണ്ട് വേണം. പിന്നെ അതേപോലെ കുറേ തേർഡ് പാർട്ടി പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പറയും, പക്ഷേ അത് അത്ര സെക്യൂർ അല്ലാത്തത് കൊണ്ട് ആപ്പിൾ ലാസ്റ്റ് വീക്കാണ് പബ്ലിക് ബീറ്റ വേർഷൻ ലൈവ് ആക്കിയത്. അപ്പം അത് നമ്മുടെ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് എങ്ങനെ iOS 14 ഫംഗ്ഷനാലിറ്റി ഒഫീഷ്യൽ റിലീസിന് മുമ്പ് തന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതും, മാത്രമല്ല ആപ്പിൾ ഇതൊരു ടെസ്റ്റിംഗ് ഫേസ് ആയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആപ്പിളിൻ്റെ ടെസ്റ്റിങ്ങിൽ നമുക്കും കൂടി പങ്കെടുക്കാൻ എങ്ങനെ പറ്റുമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ അതിന് മുമ്പാണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫോണിന് ചിലപ്പോൾ പെർഫോമൻസ് ഇഷ്യൂ നോട്ടീസ് ചെയ്യാം, ബാറ്ററി ഇഷ്യൂ നോട്ടീസ് ചെയ്യാം. കാരണം ഇതൊരു ബീറ്റ iOS ആണ്, ബട്ട് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ ബീറ്റ iOS ആണ്. അപ്പോൾ നമ്മൾ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെ നമ്മുടെ ഫോണിൽ iOS 14 ഇൻസ്റ്റാൾ ചെയ്യാം ഒഫീഷ്യലായി തന്നെ എന്നാണ് വീഡിയോ. സോ ലെറ്റ് അസ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് നമ്മൾ ഐഫോൺ ഒന്ന് ബാക്കപ്പ് എടുക്കണം. ഓക്കെ, ഐക്ലൗഡിൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ഞാനൊരു സേഫ്റ്റി എന്ന നിലക്ക് എൻ്റെ കമ്പ്യൂട്ടറിലും കൂടെ ഒന്ന് ബാക്കപ്പ് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വിൻഡോസിലാണെങ്കിൽ ഐട്യൂൺസ് കണക്ട് ചെയ്യാം, മാക്കിലാണെങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് ഒപ്പിയും സിങ് സെറ്റിങ്സ് എടുക്കുക, എന്നിട്ട് ബാക്കപ്പ് ഓൾ ദ ഡാറ്റ ടു ദി ഐഫോൺ ദിസ് ടു ദി മാക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്കപ്പ് നൗ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ ബ്രൗസർ എടുക്കുക, സഫാരി ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് beta.apple.com എന്ന വെബ്സൈറ്റിൽ പോവുക. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്ഷൻ ചോദിക്കും. ഞാനിതുവരെ ആപ്പിൾ ബീറ്റ ടെസ്റ്റിംഗ് സൈനപ്പ് ചെയ്തില്ല. സോ ആപ്പിൾ ബീറ്റ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലേക്ക് നമ്മൾ ആദ്യം സൈനപ്പ് ചെയ്യണം. സോ ക്ലിക്ക് ഓൺ സൈനപ്പ്. അതിനുശേഷം നമ്മൾ ഒതന്റിക്കേഷൻ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഒതന്റിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ആപ്പിളിൻ്റെ ബീറ്റ ഡെവലപ്പ് പ്രോഗ്രാമിൻ്റെ എഗ്രിമെൻറ്റ് കാണും, നമ്മൾ എഗ്രിമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പബ്ലിക് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിർബന്ധമായിട്ട് പറയുന്നതാണ് നമുക്ക് iOS ബാക്കപ്പ് എടുക്കുന്ന കാര്യം, ബാക്കപ്പ് യുവർ ഡിവൈസ് എന്നുള്ള. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കപ്പ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യുക. സോ എൻറോൾ യുവർ ഡിവൈസ് കൊടുക്കുക, ആർക്കൈവ് ചെയ്യാൻ പറയുന്ന താഴെ വന്നിട്ട് ഡൗൺലോഡ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കാണ് ഇൻസ്റ്റാൾ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പാണത്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ബാക്കപ്പാണ്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് സ്റ്റെപ്പായ ഡൗൺലോഡ് പ്രൊഫൈൽ കൊടുക്കുക. നമുക്ക് പ്രൊഫൈൽ ഡൗൺലോഡ് കഴിഞ്ഞ് നമുക്കൊരു അലോ കൊടുക്കുക, അത് ഡൗൺലോഡാണ് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ അവിടെ പ്രൊഫൈൽ കാണും, പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫോൺ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാറ്, അതേപോലെ പോയി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോയി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് iOS 14 പബ്ലിക് ബീറ്റ 2. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, അതിനുശേഷം നമുക്ക് iOS 14 ആയി, ഫോണിൽ ചെറിയ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് iOS 14 എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ് എന്നുള്ളതിൻ്റെ ഒരു കളക്ഷൻസ് എന്നുള്ളതിൽ കൊടുക്കുന്നുണ്ട് ആപ്പിൾ. ഇത് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് അതിൻ്റെ കുറേ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈബ്രറി എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ആപ്പിളിൽ വന്ന ചേഞ്ചസ് എല്ലാം നമുക്ക് അവിടെ കളക്ഷൻസിൽ നമുക്കത് ആപ്പിളിലെ ഒരു ട്യൂട്ടോറിയൽ പോലെ ഇൻഫർമേഷൻ ആയിട്ട് തരും. ഓക്കെ, നമുക്ക് ഇനി അതിൻ്റെ വിഡ്ജറ്റ്സ് നമുക്ക് കാണാം. നമ്മൾ ഹോം സ്ക്രീനിൽ വിഡ്ജറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് ഒന്നും ഇപ്പോൾ ആപ്പിളിൻ്റെ പുതിയൊരു തന്നെ ട്രാൻസ്ലേറ്റ്, നമുക്ക് വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ iOS 14 ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ഒരു സിംഗിൾ സൂപ്പർ സ്റ്റാക്കിലേക്ക് കൊണ്ടുവരാം. അത് നമ്മൾ ചില ഹോൾഡിൽ താഴെ പിടിച്ചിട്ട് നമ്മളെ പേജസ് എല്ലാം അങ്ങ് ഡിസേബിൾ ചെയ്ത് കളയാം.
അപ്പോൾ ആപ്പ് ലൈബ്രറി സൂപ്പർ സ്റ്റാക്ക് ആപ്പ് ലൈബ്രറി എന്നുള്ള കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ നമ്മളത് അതിന് എല്ലാ ആപ്ലിക്കേഷൻസും നമ്മളൊരു സൂപ്പർ സ്റ്റാക്ക് ആപ്പ് ലൈബ്രറി എന്നുള്ളൊരു മോഡിലെത്തി. അപ്പോൾ iOS 14 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഒരുപാട് സെറ്റിംഗ്സ് ചേഞ്ചസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ 2-3 ദിവസം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആപ്പിൽ അനൗൺസ് ചെയ്ത എല്ലാ ഫംഗ്ഷനാലിറ്റിയും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് യൂസ് ചെയ്യാൻ. കുറേ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് സെക്ഷൻ തരിക. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരെ അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.